മഹാപരിശുദ്ധനായ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ പല വിധങ്ങളായ ഉപദേശം നമുക്ക് തരാറുണ്ട്. ആ ഉപദേശം കേട്ട് നാം മുന്നേറുമ്പോൾ പലപ്പോഴും അത് വിജയകരം ആയിക്കൊള്ളണം എന്നില്ല. പരാജയമാണ് സംഭവിക്കുന്നത് എങ്കിൽ ഉപദേശം തന്നവർ ആരും ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകുകയില്ല. എന്നാൽ ഒരു പ്രതിസന്ധിയെ നാം അഭിമുഖീകരിക്കുമ്പോൾ അതിന്റെ നടുവിൽ യേശുവിന്റെ ശബ്ദം നാം കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര വളരെ വിജയകരമായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ അമ്മയുടെ വാക്കുകൾ ഇന്നും വളരെ പ്രസക്തമാണ്. യേശുവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇന്നും നാം ചെയ്യേണ്ടത് അതുതന്നെയാണ്. അവന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും. യേശുവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഭാഗത്തിൽ നിന്നാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. ഗലീലയിലെ കാനാവിൽ നടന്ന കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്ന ഒരു സമയം യേശുവിന്റെ അമ്മയും യേശുവും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറയുന്ന യേശുവിന്റെ മാതാവിനെ നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ വാക്കുകൾ അനുസരിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. വിവാഹ സൽക്കാരത്തിൽ വീഞ്ഞിനാണ് കുറവ് വന്നത്. യേശു ശുശ്രൂഷക്കാരോട് പറയുന്നു, അവിടെ കിടക്കുന്ന യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന 6 കൽപാത്രത്തെ കാണിച്ചുകൊണ്ട് പറയുകയാ, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. അവർ അത് വക്കോളം നിറയ്ക്കുകയാ. എന്നിട്ട് യേശു പറയുകയാ, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ. തിരിച്ചൊരു ചോദ്യമില്ലാതെ അത് അനുസരിക്കുമ്പോ വീഞ്ഞ് രുചിച്ചു നോക്കിയ വിരുന്നുവാഴി ആ വീഞ്ഞിനെ പുകഴ്ത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. മാനുഷികമായ ശബ്ദമല്ല, ദൈവിക ശബ്ദം നാം കേട്ട് അതിന് സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ നമ്മുടെ ബുദ്ധിയില് ചിന്തിക്കുന്നതില് ഉപരി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം നമ്മുടെ ഓരോ പ്രവർത്തനത്തെയും അത്ഭുതമാക്കി മാറ്റും. യേശുവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ശബ്ദം നാം അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളിൽ കൈവിടുന്ന ദൈവമല്ല, ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി നമുക്ക് ചെവി ചായ്ക്കാം. പ്രതിസന്ധികൾ കണ്ട് എല്ലാവരും മാറി നിൽക്കുമ്പോൾ ആ പ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി വന്ന് ഇന്നത് ചെയ്യേ എന്ന് ഉപദേശിച്ച് വഴി നടത്തുന്ന ദൈവ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിയുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശുവിന്റെ തൃക്കരത്തിൽ കൊടുക്കാം. യേശുവിന്റെ ശബ്ദത്തിനായി കാതോർക്കാം. യേശുവിന്റെ നിയന്ത്രണത്തിനായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു താങ്കളെ അനുഗ്രഹിക്കും തീർച്ച. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. ദൈവം താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്.